നമസ്കാരം. കഠിനമായി അധ്വാനിക്കുന്ന ഒരു കൃഷിക്കാരൻ തുടർച്ചയായി തൻ്റെ വിളവ് മോശമായപ്പോൾ ദൈവത്തോട് പരാതി പറയുകയാണ്. കാലാവസ്ഥയാണ് പ്രശ്നം, ഞാൻ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങ് അടുത്ത തവണ മുതൽ കാലാവസ്ഥയെ നിയന്ത്രിക്കാനുള്ള വരം എനിക്ക് തരണം. ദൈവം അയാളുടെ അഭ്യർത്ഥന മാനിച്ചു, അയാൾക്ക് വരം നൽകി. വീണ്ടും അയാൾ വിളവിറക്കി. അയാൾക്ക് വേണ്ടപ്പോഴെല്ലാം മഴ ലഭിച്ചു, അയാൾ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ചൂടും ലഭിച്ചു. എന്നിട്ടും വിളവെടുക്കാൻ കാലമായപ്പോൾ അവസ്ഥ ഏതാണ്ട് പഴയത് തന്നെ. അപ്പോൾ വീണ്ടും അയാൾ ദൈവത്തെ വിളിച്ച് ചോദിക്കുകയാണ്, എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ മഴ പെയ്യിച്ചു, ചൂട് വേണ്ടപ്പോഴൊക്കെ ചൂടും നൽകി, എന്നിട്ടും എന്തേ എൻ്റെ വിളവ് ഇങ്ങനെ മോശമായി. അപ്പോൾ ദൈവം അയാളോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് മഞ്ഞും കഠിനമായ മഴയും അല്ലെങ്കിൽ കൊടുങ്കാറ്റും ഒന്നും ആവശ്യപ്പെടാതിരുന്നത്? കാറ്റടിച്ചാലല്ലേ വായു ശുദ്ധമാകൂ, നല്ല പേമാരിയും കൊടുങ്കാറ്റും കൂടെ കൂടെ വന്നാലല്ലേ നിൻ്റെ ചെടികളൊക്കെ അല്ലെങ്കിൽ നിൻ്റെ വിളവൊക്കെ പ്രതിരോധ സജ്ജമാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇളം കാറ്റിൻ്റെ തലോടൽ മാത്രമല്ല എപ്പോഴും വേണ്ടത്, ഇടയ്ക്കൊക്കെ കൊടുങ്കാറ്റും പേമാരിയും ഇടിമിന്നലും ഒക്കെ വേണം. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റും പേമാരിയും ഒന്നും ഉണ്ടാകാതിരിക്കാനല്ല നാം പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് ശക്തമായ മഴ, കൊടുങ്കാറ്റ് ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ധീരമായി അവയെ നേരിടാനുള്ള ശക്തിക്ക് വേണ്ടിയാണ്, ആ വരത്തിന് വേണ്ടിയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. നാം നമ്മുടെ വേരുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ദൈവാശ്രയ ബോധത്തിലാണെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റിനും പേമാരിക്കും നമ്മെ പിഴുതെറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ?